ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അശ്വതി ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു വീഡിയോയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പഴയ ഒരു ഹോബി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു കാര്യം, അതായത് ഗെയിമിംഗ് ആണ്. നിങ്ങൾക്ക് ടൈറ്റിൽ നിന്ന് മനസ്സിലായി കാണും, ഞാൻ ഇപ്പോഴും ഗെയിംസ് കളിക്കാറുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷമാണ് ഗെയിമിംഗ് ഒരു മെയിൻ സ്ട്രീം സംഭവമായിട്ട് മലയാളികൾ അറിയാൻ തുടങ്ങിയത്. പക്ഷേ ഞാനൊരു ഗെയിമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏകദേശം സത്യം പറഞ്ഞാൽ ഞാനൊരു പണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല ഒരു ടെട്രിസും ബ്രിക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സോപ്പോട്ടി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന ടൈമിൽ ഈ സംഭവം, പ്ലസ് ടുവിനല്ല, ഒരു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് കാശ് കൂട്ടി വെച്ച്, അന്ന് എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്ക് ഈ സാധനം കിട്ടുമായിരുന്നു. കാശ് കൂട്ടി വെച്ച് ഞാൻ ഈ സാധനം മേടിച്ച് കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് 8-ാം ക്ലാസ് 9-ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ 95-ലോ 96-ലോ അങ്ങനത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. 1995-ലോ 1996-ലോ അങ്ങനെയുണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ എനിക്ക് വീട്ടിലൊരു PC വന്നു കഴിഞ്ഞപ്പോൾ PC-യിൽ ഗെയിമിംഗ് തുടങ്ങി. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഗെയിമിംഗ് വളരെ സ്ട്രോങ് ആയത്. വളരെ സ്ട്രോങ് ആയെന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം വന്നാൽ ലാപ്ടോപ്പ് തുറന്നു വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു 10 മണി വരെ, പക്ഷേ ഉറങ്ങുന്ന കാര്യത്തിൽ എപ്പോഴും 10 മണി 10:30 എന്നുള്ള കമ്പൽസറി ആയിരുന്നു അന്നും ഇന്നും. അപ്പോൾ 10 മണി വരെ 10:30 വരെ ഗെയിം കളിച്ചിരിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഓഫീസിൽ പോകുന്ന സമയം വരെ ഏകദേശം കുളിക്കാറൊക്കെ ആകുമ്പോൾ മാത്രം ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് ഗെയിമിങ്ങിൽ നിന്ന് നമ്മൾ ഇറങ്ങും. ആക്ച്വലി അന്ന് കളിച്ചിരുന്ന ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ, ആദ്യം എനിക്ക് തോന്നുന്നു PC-യിൽ ആദ്യം കളിച്ചത് മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഗെയിമായിരുന്നു. സോറി, മൈൻക്രാഫ്റ്റ് അല്ല, റൂണിസ്കേപ്പ് എന്ന് പറയുന്നൊരു ഗെയിമായിരുന്നു. അപ്പോൾ അതൊരു MMORPG ഗെയിമാണ്. ഇപ്പോഴത്തെ ഗ്രാഫിക്സും അന്നത്തെ ഗ്രാഫിക്സൊക്കെ വളരെ വ്യത്യാസമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ എപ്പോഴും ഒക്കെ കുറച്ച് കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിംസൊക്കെ, കുറച്ച് പഴയ ഏറ്റവും ഒറിജിനൽ കോൾ ഓഫ് ഡ്യൂട്ടിയും അങ്ങനത്തെ ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഒരു ഗെയിമും, അങ്ങനത്തെ കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ പോലത്തെ ഗെയിമൊന്നും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഗെയിമിങ്ങിലേക്ക് കൂടുതലായിട്ട് അടുത്തത് എനിക്ക് തോന്നുന്നു ലീഗ് ഓഫ് ലെജൻസ് എന്ന് പറയുന്ന ഒരു ഗെയിം, ഒരു മോബയാണ്, മൾട്ടിപ്ലെയർ ഓൺലൈൻ ബാറ്റിൽ അറിയുന്ന ഗെയിമാണ്. ഈ ഗെയിമിലാണ് ഞാൻ ശരിക്കും ഒരു ഗെയിം അഡിക്റ്റായി മാറിയത്. ഏകദേശം 4-5 മണിക്കൂർ അതിനുവേണ്ടി തന്നെ സ്പെൻഡ് ചെയ്തിരുന്നു. ഇത് ഗൾഫിൽ ഞാൻ ആ ജോലി ചെയ്തിരുന്ന സമയത്താണ്. അതിന് മുമ്പാണെങ്കിൽ ആദ്യം ഖത്തറിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് പാങ്കിയ എന്ന് പറയുന്നൊരു ഗോൾഫ് ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഓൺലൈനിൽ വേറെ ആൾക്കാരുമായിട്ട് കളിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഗെയിം കളിച്ചിരുന്ന വളരെ ചുരുക്കം മലയാളികൾ ഒരാളാണ് ഞാൻ. പാങ്കിയ കഴിഞ്ഞ് ആ സമയത്ത് തന്നെ പിന്നെ വേറൊരു അറ്റ്ലാന്റിക്ക ഓൺലൈൻ എന്ന് പറഞ്ഞൊരു MMORPG ഉണ്ടായിരുന്നു. അറ്റ്ലാന്റിക്ക ഓൺലൈൻ ഇപ്പോഴും ഉണ്ട്. ഏകദേശം നിങ്ങളൊരു top 10 MMORPG നോക്കിയാൽ ആ ഗെയിം ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. പക്ഷേ ഞാനത് കുറേ കഴിഞ്ഞ് ആ ഗെയിം ബോറടിച്ചു. ബോറെന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം കഴിച്ചു. അതിനുശേഷമാണ് ഞാൻ എന്തുവാ ബോറടിക്കാൻ തുടങ്ങിയത് ആ ഗെയിം. കുറച്ചൊരു റിപ്പീറ്റേറ്റീവ് ഗെയിമാണ്. പിന്നെ കുറച്ച് നാളത്തേക്കിന് അങ്ങനെ ഗെയിമിങ് ഈ ഒരു ലീഗ് ഓഫ് ലെജൻസിൽ മാത്രം ഞാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോഴും ലീഗ് ഓഫ് ലെജൻസ് കളിക്കുന്നുണ്ട്. ഏകദേശം ഒരു ഗൾഫിൽ പോയത് എനിക്ക് തോന്നുന്നു 2006-ലോ അന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ലീഗ് ഓഫ് ലെജൻസ്. ഇപ്പോഴും മീൻസ് ഞാൻ സീസൺ 1 മുതൽ ലീഗ് ഓഫ് ലെജൻസ് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്ന സമയം മുതൽ ഇപ്പോഴും കളിക്കുന്നൊരു വ്യക്തിയാണ്. ആക്ച്വലി ലീഗ് ഓഫ് ലെജൻസിന് ഇപ്പോൾ e-sports ഒക്കെ ഉണ്ട്. മീൻസ് എല്ലാ വർഷവും വേൾഡ് കപ്പ്, ലീഗ് ഓഫ് ലെജൻസിൻ്റെ വേൾഡ് കപ്പ് നടക്കാറുണ്ട്. അതിൽ പ്രൈസ് മണി ഏകദേശം 10,000,000 രൂപയാണ് പ്രൈസ് മണി ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന വ്യക്തിക്ക്. അതിനുശേഷം ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ നമ്മൾ ആ ഗെയിമിങ്ങിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ കുറഞ്ഞു, ആ അഡിക്ഷനൊക്കെ ആയെന്ന് എനിക്കൊരു മനസ്സിൽ ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗെയിമിങ്ങിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറച്ചു. ബാക്കി കാര്യങ്ങളിലും കൂടെ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ ഗെയിമിംഗ് നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗെയിമിംഗ് ഒന്ന് കുറച്ചു. പിന്നെ ഈ PUBG വന്നപ്പോഴത്തേക്കിനും ആദ്യമൊന്നും ഞാൻ ഈ ഗെയിം കളിച്ചില്ല. പക്ഷേ എൻ്റെ കസിൻ ബ്രദറുണ്ട്, അവൻ കളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ കല്യാണത്തിന് വേണ്ടി പൂനെക്ക് പോയ സമയത്താണ് ഞാൻ പൂനെയിൽ വെച്ചാണ് PUBG ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 1-2 ദിവസം കളിച്ചു. കല്യാണം കഴിഞ്ഞും കുറച്ച് ദിവസം കളിച്ചു. ചില സമയത്ത് വൈഫിൻ്റെ കോളൊക്കെ വരുമ്പോൾ എടുക്കാതെ PUBG കളിച്ചിരുന്നിട്ട് പിന്നെ പുള്ളിക്കാരത്തിൽ ഞാൻ തുറന്ന് പറയും ഗെയിം കളിക്കുമായിരുന്നു പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി മൊബൈലിൽ ഗെയിമിങ് അത്ര വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. വേറൊരു കാരണം, PUBG എനിക്ക് മൊബൈലിൽ പിങ് എന്ന് പറയുന്ന സംഭവം അത്ര കറക്റ്റല്ല. നമ്മുടെ ഷൂട്ടിംഗ് ഒന്നും എതിരാളികളെ കൊല്ലുന്നില്ല, നമ്മൾ പെട്ടെന്ന് മരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും PUBG അൺഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ വേറൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു. ആ ഗെയിം ഞാൻ ഈ ഇടയ്ക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു. മൊബൈൽ ഗെയിമിംഗ് അങ്ങനെ വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷേ മൊബൈൽ ഗെയിമിങ്ങിൽ അറീന ഓഫ് വലോർ എന്ന് പറയുന്നൊരു ഗെയിം കളിക്കുന്നുണ്ട്. ഏകദേശം ലീഗ് ഓഫ് ലെജൻസ് പോലത്തെ തന്നെ ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ PC തിരിച്ചിവിടെ വന്നു. അപ്പോൾ ലീഗ് ഓഫ് ലെജൻസ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. ചെറുതായിട്ട് വലിയതായിട്ടൊന്നുമില്ല, ഡെയിലി ഒരു ഗെയിമൊക്കെ, ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ പക്ഷേ ഏകദേശം 30-45 മിനിറ്റ് വരെ എടുക്കുന്ന ഗെയിംസാണ് ലീഗ് ഓഫ് ലെജൻസിലേത്. പിന്നെ ഞാൻ PUBG ഇമുലേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഇൻസ്റ്റാൾ ചെയ്തു. PUBG ഇമുലേറ്റർ വെച്ച് ഞാൻ ഇന്നാണ് ആക്ച്വലി ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. 2 ഗെയിം കളിച്ചു, രണ്ടും ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്തു. ഒരു ഫണ്ണിന് വേണ്ടി ഒരു വീഡിയോയാക്കി പുതിയൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ കാര്യം പറയാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ വീഡിയോ ചെയ്തത്.
അപ്പോൾ ഒരു പഴയ ഗെയിമർ എന്ന നിലയ്ക്ക് പബ്ജി ഞാൻ നോക്കിയിട്ട് കൊള്ളാം, സംഭവം കൊള്ളാം. പിന്നെ കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു ഗെയിം, പഴയ രീതിയിലുള്ള ടീം ഡെത്ത് മാച്ചോ അങ്ങനത്തെ സംഭവമൊന്നും അല്ല, കുറച്ച് സ്ലോ ആയിട്ടുള്ളൊരു ഗെയിം. മൊബൈലിൽ കുറച്ച് കളിച്ച് പരിചയമുണ്ട്. എമുലേറ്ററിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നു, നമ്മുടെ എയിമിംഗ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എഡിറ്റ് ചെയ്ത് ഒരു നല്ലൊരു വീഡിയോ റെഡിയാക്കി ചാനലിലിട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ ചാനലാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അത് പറയാൻ വേണ്ടി അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. പബ്ജി കളിക്കുന്ന ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, കളിക്കാത്ത ആൾക്കാരാണെങ്കിലും കണ്ടു നോക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടുവാനും, ചെറിയൊരു സിനിമാറ്റിക് രീതിയിലാണ് സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഐ സ്റ്റുഡിയോ ഓൺലൈനെ സപ്പോർട്ട് ചെയ്ത പോലെ കഴിയുമെങ്കിൽ, ഇത് മലയാളത്തിൽ തന്നെയുള്ള ഒരു ഗെയിമിംഗ് ചാനലാണ്, മലയാളി ഗെയിമർ എന്നാണ് പേരിട്ടേക്കുന്നത്. പക്ഷേ ഞാൻ പേരിട്ട് കഴിഞ്ഞ് നോക്കിയപ്പോഴും യൂട്യൂബിൽ മലയാളി ഗെയിമർ എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വേറെയും ഒന്ന് രണ്ട് മലയാളി ഗെയിമർ ചാനലുകൾ ഉണ്ടെന്ന് മനസ്സിലായി. വേണമെങ്കിൽ ഭാവിയിൽ പേര് ഞാൻ മാറ്റുന്നതായിരിക്കും, ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായാലും പേര് മാറ്റുന്നതായിരിക്കും ചാനലിൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടേച്ച് എന്നോടൊന്ന് പറയുക എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പബ്ജി ഒക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഗെയിം പ്ലേയിൽ വേണമെങ്കിൽ അത് പറയുക. ഞാൻ ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ എന്തോ ഹൈലൈറ്റ് വീഡിയോ, കുറച്ചൊരു സിനിമാറ്റിക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സംഭവം ഓൾറെഡി ഒരു സിനിമാറ്റിക് ആണ് സംഭവം. ഞാൻ കുറച്ച് മ്യൂസിക്കൊക്കെ കയറ്റി സംഭവം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് വീഡിയോ കണ്ടതിന് ശേഷം പറയുക. അപ്പോൾ ചാനലിനെ, പുതിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിലാർക്കും നന്ദി. നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതാണ്. ഫോട്ടോഗ്രാഫി മുതലായ കാര്യങ്ങൾ ഈ ചാനലിൽ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും, മാറ്റങ്ങളൊന്നുമില്ല. വീഡിയോ കണ്ടതിലാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.